ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെയൊക്കെ ബാത്റൂമുകളിൽ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ടൈല് പൊട്ടിപ്പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രില്ലിലിടുന്ന ബിറ്റ്, ബോറി കോറിങ് ബിറ്റ് തന്നെ ഡ്രില്ലിലിരുന്ന് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സെയിം ബിറ്റ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കട്ടറിൽ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഒരു ഗ്രൈൻഡർ അല്ലെങ്കിൽ കട്ടറാണ് വരുന്നത്. ഇത് ആദ്യമേ തന്നെ അതിൻ്റെ മുകളിൽ വരുന്ന ആ ബ്ലേഡ് അഴിച്ചു മാറ്റുക. അതിൻ്റെ മുകളിൽ അഴിച്ചു മാറ്റിയതിന് ശേഷം ഉണ്ടോ അതിൻ്റെ മുകളിൽ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം, അതല്ലെങ്കിൽ അവിടെ കിടന്നു എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, താഴേക്ക് ഇറക്കിയിട്ടാൽ മതി. അതായത് ആദ്യമേ ആ ബ്ലേഡ് ടൈറ്റ് ആവുന്ന ആദ്യത്തെ ലെവർ. പക്ഷേ ആദ്യത്തെ വരുന്ന ആ ലോക്ക് വരുന്ന സിസ്റ്റം നമ്മൾ അഴിച്ചു മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഈ ഡ്രില്ലിൻ്റെ ബിറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡ്രില്ലിലിരുന്ന ടൈപ്പ് ഉണ്ട്, കട്ടറിലിരുന്ന ടൈപ്പ് ഉണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രൂ കാണാൻ സാധിക്കും, അതതിൻ്റെ ത്രെഡാണ്. ഈ ത്രെഡിലാണ് നമ്മൾ ഓൾറെഡി കട്ടർ കണക്ട് ചെയ്യേണ്ടത്. കണ്ടോ, ആ സെയിം തന്നെയാണ്, ആ സെയിം ത്രെഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ പറയാം, അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി, പിരിച്ചു കൊടുത്ത് ടൈറ്റ് ചെയ്താൽ മാത്രം മതി നമുക്ക് സിമ്പിളായിട്ട് കട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. ഈ ബിറ്റിൻ്റെ തന്നെ സെയിം ഒരു ലോക്ക് വരുന്നുണ്ടാകും. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് നേരെ ഇതുപോലെ തന്നെ നമുക്ക് ഡ്രില്ലിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനൊരു ചെറിയൊരു ഡ്രോബാക്സ് ആയിട്ട് ഞാൻ കാണുന്നത്, നമ്മൾ കട്ടറിൽ വെയിറ്റ് കൊടുക്കുന്ന, അതായത് നമ്മൾ ഡ്രില്ലിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന അത്രയും നമുക്ക് ഈ കട്ടറിൽ കൊടുക്കാൻ സാധിക്കില്ല. കാരണം ആർ പി എം കട്ടറിന് കൂടുതലാണെങ്കിലും നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ തുളഞ്ഞു കിട്ടുന്നതായിട്ട് കാണുന്നില്ല. ഡ്രില്ലിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം കട്ടറിൽ നമ്മൾ ഏതെങ്കിലും ഒരു വൺ സൈഡേ കൊടുക്കാൻ പറ്റുള്ളൂ, സെൻറ്ററിൽ പിടിച്ച് കൊടുക്കാൻ പുഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡ്രില്ലാവുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് സെൻറ്ററിലേക്ക് നമുക്ക് മാക്സിമം ഫോഴ്സ് കൊടുത്ത് നമുക്ക് ഡ്രില്ല് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഡ്രോബാക്സ് ഇപ്പോൾ ഈ കട്ടറിലിടുന്ന ഇതിൻ്റെ അത് കാണുന്നുണ്ട്. ഇനി അതല്ല, വളരെ ചെറിയ ടൈലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രില്ല് കിടക്കാത്ത സ്ഥലങ്ങളുണ്ടാവും. ചിലപ്പോൾ ഡ്രില്ല് നമ്മൾ ഓൾറെഡി ബിറ്റ് വെച്ചതിന് ശേഷം ലെങ്ത് കൂടുതലായിരിക്കും ഡ്രില്ല് വെച്ച് കഴിയുമ്പോൾ. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ കട്ടറിൽ യൂസ് ചെയ്യുന്ന ഈ പറയുന്ന ബിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്തിരി സമയം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തുളച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബിറ്റ് തുളയ്ക്കുന്ന സമയത്ത് ചെറുതായിട്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് തുളഞ്ഞു പോകുന്നതാണ്. ഈ ബിറ്റ് കുറച്ചുകൂടി ഈട് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എണ്ണം തുളകളുടെ, നമ്മൾ തുളയ്ക്കുന്ന ഹോളുകളുടെ എണ്ണം നമുക്ക് മാക്സിമം ഇതിൽ നിന്ന് കൂടുതൽ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, കണ്ടോ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഹോളുകൾ കണ്ടോ, അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ആ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരെ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഹോള് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. Thank you.